മാതൃഭൂമി.com. I'm Gayatri R. Suresh. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങളുടെ എല്ലാവരും ഒരു സിനിമ ഇറങ്ങിയ ഒരേ മുഖം, അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഒരേ മുഖം ഫ്രൈഡേ ഇറങ്ങിയതാണ്. കുഴപ്പമില്ല, അത് നന്നായി പോണു, നന്നായി പെർഫോം ചെയ്തൊരു സിനിമയാണ്. മിക്സ്ഡ് റിവ്യൂസ് ആണ് കേൾക്കണേ. അതിപ്പോൾ നമുക്ക് ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് രണ്ട് സൈഡ്സ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. നെഗറ്റീവ് റിവ്യൂസ് ഉണ്ട് അതുപോലെ, പക്ഷെ കൂടുതലും പോസിറ്റീവ് റിവ്യൂസ് ആണ്. എന്താ, നന്നായിട്ട്, ഭയങ്കര ത്രില്ലിംഗ് ആണ്, ലാസ്റ്റ് വരെ സസ്പെൻസ് ഉണ്ടെന്നൊക്കെ കേൾക്കണു, നന്നായി പോണു. അപ്പോൾ ഇതിലത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് സക്രിയ പോത്തനാണ്. നമ്മുടെ ധ്യാൻ ചേട്ടൻ ചെയ്യുന്ന സക്രിയ പോത്തൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഇതുവരെ ധ്യാൻ ചേട്ടൻ ചെയ്തതിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇതുവരെ ധ്യാൻ ചേട്ടൻ ചെയ്തത് ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള, ജോവിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷെ ഇതിൽ ഒരു കംപ്ലീറ്റ് എന്താ പറയുക, മേക്ക് ഓവറാണ്. കാരണം അധികം ചിരിക്കാത്ത, അധികം സംസാരിക്കാത്ത, അല്ലെങ്കിൽ ഭയങ്കര ചീത്തപ്പേരുള്ള ഒരാളായിട്ടാണ് ഇതിൽ അഭിനയിക്കണേ. അത് എനിക്ക് തോന്നുന്നു ശരിക്കും ആ ഒരു മീറ്ററിൽ തന്നെ ധ്യാൻ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒട്ടും കൂടുതലും അല്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന സക്രിയ പോത്ത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഗാംഭീര്യം, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഇത് കൊണ്ടുവരണം എന്ന്. പക്ഷെ ധ്യാൻ ചേട്ടൻ അങ്ങനെയല്ല, ആവശ്യത്തിനുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും. അവൻ പറഞ്ഞല്ലോ, തെറ്റ്, ഈ കിളിങ്ങുന്ന പാദസരം പണ്ട് കാലത്ത് കുട്ടികളും വേശികളും മാത്രമേ ഇട്ടിരുന്നു. നീ എന്തായാലും കുട്ടിയാ, അപ്പൊ പിന്നെ നാളെ മുതൽ ഇതിട്ട് നിന്നെ ഈ ക്യാമ്പസിൽ കണ്ടേ. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ്. എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഗായത്രി എന്നാണ്. ഗായത്രി വളരെ പാവം കുട്ടിയാണ്, അധികം സംസാരിക്കാത്ത ഒരു പുവർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഫ്രണ്ട്സിന് ഒരുപാട് ഇഷ്ടമുള്ള, അങ്ങനെ എന്ത് ചെയ്താലും ആ കുട്ടി റിയാക്ട് ചെയ്യുന്നില്ല, പക്ഷെ വേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്യും. ഒരുപാട് ഇമോഷൻസ് കൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. സന്തോഷം, പ്രണയം, എന്താ പറയുക, ഫോഗിവ്നെസ്, പിന്നെ അതുപോലെ ഫ്രസ്ട്രേഷൻ, ഇമോഷൻ, കുറേ ഉണ്ട്, കുറേ ഇമോഷൻസ് ഉണ്ട്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നില്ല, എന്നാലും നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും. ആൾക്കാരനെ ഒരു ടച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും അത്. കുറേയൊക്കെ നീന്തി പുലർത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ധ്യാൻ ചേട്ടനെ ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് കാണുന്നത്, പക്ഷെ ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ഒരു ക്രൂഷ്യൽ സീനായിരുന്നു ആദ്യം തന്നെ ധ്യാൻ ചേട്ടൻ്റെ കൂടെ എന്താ പറയുക എടുത്തത്. പക്ഷെ ആദ്യം പരിചയപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വൈബ് ചെയ്യാൻ പറ്റി. കാരണം എൻ്റെ അതേപോലെ ഒരുപാട് സംസാരിക്കണം, എൻ്റെ ഉള്ളിൽ ഒരുപാട് ചിരിക്കണൊക്കെ ഒരാളാണ്. ഒരാൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സ്പേസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ ആളാണ്. ഒരാളെയും അങ്ങനെ ഈഗോ കോംപ്ലെക്സ് അങ്ങനത്തെ ഒന്നുമില്ല, നല്ലൊരു പോസിറ്റിവിറ്റി ഉള്ളൊരു ചേട്ടനാണ്. അജു ചേട്ടൻ എനിക്ക് നേരത്തെ തന്നെ അറിയാം, ജമുന പേരിയുടെ സെറ്റിൽ വെച്ചിട്ട് തന്നെ എനിക്ക് അജു ചേട്ടനെ അറിയാം. അജു ചേട്ടനായാലും സെറ്റില് എല്ലാവരോടും വളരെയധികം സംസാരിച്ച് നടക്കുന്ന, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏത് സിനിമ എടുത്ത് നോക്കിയാലും അജു ചേട്ടൻ്റെ ഒരു പ്രസൻസ് അതിൽ ഉണ്ടാവും. അപ്പോൾ അത് കൂടുതലും അജു ചേട്ടൻ ദ വേ ഹി ബിഹേവ്സ് ടു പീപ്പിൾ അറൗണ്ട് ഹിം, അതുകൊണ്ട് തന്നെയാണ് അടുത്തടുത്ത സിനിമകൾക്ക് ആൾക്കാർ വിളിക്കണം, അല്ലെങ്കിൽ അജു ചേട്ടൻ ഉണ്ടെങ്കിൽ നന്നാവും എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട്. പിന്നെ എൻ്റെ പേരായിട്ട് യാസിറിൻ്റെ കൂടെയാണ് ഞാൻ ചെയ്തത്. യാസിർ എൻ്റെ വളരെ നല്ലൊരു ഫ്രണ്ടാണ്. അതായത് ഇപ്പം നമുക്കൊരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും, അതേപോലെ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് യാസിർ. അതുകൊണ്ട് തന്നെ അഭിനയിക്കുമ്പോൾ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ നല്ല ഇൻവോൾവ് ആയിട്ട്, ഒട്ടും ആ ഒരു ഇൻഹിബിഷൻ ഇല്ല, അതിശയം അങ്ങനെ ചെയ്താൽ യാസിർ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത ഗായത്രി എന്താ വിചാരിക്കുക, അങ്ങനെയൊന്നും തോന്നലില്ലാണ്ട് നന്നായി ചെയ്തു. ഇപ്പൊ നീ ഇവളെയും കൊണ്ട് പോയിക്കോ, പക്ഷെ നീ ഓർത്തോ, ഈ സക്കറി ഒന്ന് മനസ്സിൽ ആഗ്രഹിച്ച അത് നേടിയിരിക്കും, എന്ത് വില കൊടുത്തു. പിന്നെ പ്രയാഗ ഇസ് ഓൾസോ ഫൺ, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ആക്ട്രസ് ആണ്. ഒരുപാട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക്, ആക്ട്രസ്മാർക്ക് സാധാരണ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പ്രയാഗ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. അത് തന്നെയാണ് തോന്നുന്നു ഈ ആക്ടിങ്ങിലും കൊണ്ടുവരാൻ പറ്റിയതെന്ന് തോന്നുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. അർജുൻ ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാം ജമുനാ പേരി കൂടെ. പിന്നെ ദീപക് ചേട്ടനെ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. പിന്നെ ഡയറക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ സാർ ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്, പക്ഷെ അതിൻ്റെ ഒരു കുറവുകളോ അല്ലെങ്കിൽ അത് നമുക്ക് തോന്നിപ്പിക്കാത്ത രീതിയിൽ തന്നെയാണ് സാറ് എടുത്തിരിക്കണേ. പിന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. എന്താ സാർ പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ, പാട്ടൊക്കെ അടിപൊളിയല്ലേ, അപ്പോൾ
ആ ഒരു ലീഡർ നന്നാവുമ്പോ തന്നെ ഫോളോവേഴ്സും നന്നാവും. ലീഡർ നന്നാവുമ്പോ ഈ ലീഡർ ഭയങ്കര കോൺഫിഡന്റ് ആണല്ലോ, അപ്പൊ നമുക്കും വർക്ക് ചെയ്യാനൊരു താല്പര്യം, നമുക്ക് കുറച്ചുകൂടി നന്നായി അഭിനയിക്കാനുള്ള താല്പര്യം. സജിത് സാർ വാസ് വണ്ടർഫുൾ. കോളേജ് ഗേൾ ആയിട്ട് അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ അധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴും ഒരു യങ് അറ്റ് ഹാർട്ട് ആയതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ നമ്മളെ യങ് ആയിട്ട് തോന്നുകൊണ്ടാണല്ലോ അങ്ങനെ നമ്മളെ വിളിക്കുന്നത്. അപ്പൊ അത് എനിക്കൊരു എനിക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇനിയും എനിക്ക് കോളേജ് ഗേൾ ആയിട്ട് അഭിനയിക്കാൻ ഇഷ്ടമാണ്. ആ ഒരു കുട്ടിത്തം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കോളേജ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കെമിസ്ട്രി തന്നെയാണ്. ഈ ആക്ടേഴ്സ് തമ്മിലുള്ള എല്ലാവരും ആക്ടേഴ്സൊക്കെ മിക്കപ്പോഴും ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും. അപ്പോൾ അതിൻ്റെ തോട്ട്സും ഐഡിയാസും എല്ലാം സെയിം ആയിരിക്കും, ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സെയിം ആയിരിക്കും. അപ്പം അങ്ങനെ നന്നായിട്ട് വൈബ് ചെയ്ത് പോകാൻ പറ്റും. ആൾക്കാർക്ക് അഭിനയിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻസ് പറയാൻ പറ്റും, അതായത് നല്ല സ്പിരിറ്റിലെടുക്കും. അത് തന്നെയാണ്. പിന്നെ ഒരേ മുഖത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നത് കേരളവർമ്മ കോളേജ് തൃശ്ശൂരാണ്. ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരു 6 മണിക്ക് ഞങ്ങൾ എല്ലാവരും സെറ്റിലെത്തും. മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് ഷോർട്ടിന് റെഡി ആയിരിക്കും. പിന്നെ എന്താ പറയാ 5 മണി വരെ 5:30 വരെ ഷൂട്ടിംഗ്. അപ്പോൾ ഞങ്ങൾക്കൊരു കോളേജിൽ പോകുന്ന ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. രാവിലെ എനിക്ക് സ്കൂളിൽ പോവാ അല്ലെങ്കിൽ കോളേജിൽ പോവാ ഒരു ഫീൽ തന്നെയായിരുന്നു. സ്ലാങ് പ്രശ്നമായി വെച്ചപ്പോൾ ഞാൻ ഡബിങ്ങിന് പോയപ്പോൾ ഒബ്വിയസ്ലി ഞാൻ എൻ്റെ പോലെ തന്നെ ഇല്ല, വരില്ല, പോവില്ല, നിൽക്കില്ല. അപ്പോൾ അവിടെ സജിത് സാറും ബേബി ചായനും ഉണ്ടായിരുന്നു കറക്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള ഗായത്രി ഇല്ല, പോവില്ല, വരില്ല, പറ്റില്ല അങ്ങനെയൊക്കെ പറയാൻ ഒരുപാട് ഞാൻ അത് ശ്രമിച്ചിട്ടുണ്ട് മാറ്റാൻ. കുറേയൊക്കെ ശരിയായി തോന്നുന്നു. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ വേറൊരു ഭാഷ പിടിക്കണം. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറവുകൾ ഉണ്ടാവാം. പക്ഷെ എന്നാലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. ഇനി എൻ്റെ വരാൻ പോണ പ്രൊജക്ട്സ് ഒരു മെക്സിക്കൻ അപാരതയാണ്. അതും ഈ പറഞ്ഞ പോലെ ക്യാമ്പസ് സിനിമയാണ്. ടോവിനോ ചേട്ടനാണ് ലീഡ്. അതുപോലെ തന്നെ രൂപേഷ് ഏട്ടൻ പണ്ട് സ്ഫടികത്തിൽ ലാലേട്ടൻ്റെ ചെറുപ്പകാലം അഭിനയിച്ച രൂപേഷ് ഏട്ടനും തിരിച്ചു വരികയാണ് സിനിമയിലൂടെ. പിന്നെ നീരജ് മാധവ് ഉണ്ട്, സുധീർ കോപ്പചേട്ടൻ, പിന്നെ സുധീർ കരമന സർ, ഒരുപാട് വലിയ കാസ്റ്റിംഗ് തന്നെയുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ക്യാമ്പസ് പൊളിറ്റിക്സ്, പ്രണയം, ഫ്രണ്ട്ഷിപ്പ് എല്ലാം പറഞ്ഞു വരുന്ന സിനിമയാണ്. അതിലെൻ്റെ ക്യാരക്ടറുടെ പേര് അനു എന്നാണ്. അനു ഗായത്രിയുടെ പോലെയല്ല. അനു ഭയങ്കര എൻ്റെ സ്വഭാവത്തോട് കുറച്ച് സാമ്യമുള്ള ആളാണ്. ഭയങ്കര ജോവിയലായിട്ടുള്ള, ലൈവ്ലി ആയിട്ടുള്ള, കോളേജിൽ എന്ത് പരിപാടി ഉണ്ടായാലും പാട്ട്, ഡാൻസ്, നാടകം ഇതിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള കുട്ടിയാണ്. എപ്പോഴും ചാടിത്തുള്ളി നടക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ അടുത്തത് കുറെ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹം നിവിൻ ചേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്ന്. അങ്ങനെ നിവിൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. സഖാവ് എന്ന് പറഞ്ഞ സിനിമയിൽ സിദ്ധാർത് ശിവാസർ ഡയറക്റ്റ് ചെയ്യണതാണ്. അതിലൊരു ചെറിയൊരു ഭാഗമാവാൻ ഉള്ളൊരു ചാൻസ് കിട്ടി. സതിരുമായി പരിഗയായി പറവകൾ ഇതിലേ